നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് മാഫിയകളുടെയും അക്രമികളുടെയും ദാസന്മാരായി മാറുന്നുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ. എടത്തിരുത്തിയിലെ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച്. തീരദേശത്ത് അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. കയ്പമംഗലം പള്ളിവളവിൽ ബസും പള്ളിനടയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ആക്രമിച്ചു. കുറ്റവാളികളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് വി എസ് സുനിൽകുമാർ എം എൽ എ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന് എൻ ജി ഒ യൂണിയൻ ഏരിയ സമ്മേളനം. വാർത്തകൾ വിശദമായി. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ആർ എസ് എസുകാരുടെയും മദ്യം മയക്കുമരുന്ന് മാഫിയകളുടെയും ദാസന്മാരായി മാറുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ കുറ്റപ്പെടുത്തി. എൽ ഡി എഫ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എടത്തിരുത്തി മേഖല സാമൂഹിക ദ്രോഹികളുടെ താവളമായി മാറുകയാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് ഇത് നടക്കുന്നതെന്നും ഈ നയം തിരുത്താൻ പോലീസ് തയ്യാറാകണമെന്നും എ സി മൊയ്തീൻ ആവശ്യപ്പെട്ടു. ഈ സംഭവത്തിനൊക്കെ ശേഷം അന്ന് പോലീസിന്റെ സമാധാന യോഗത്തിലെല്ലാം ഇന്ന ആളുകളാണ് അക്രമികളെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ഇവിടുത്തെ സി ഐ, കൊടുങ്ങല്ലൂർ സി ഐ, അദ്ദേഹം വലിയ മാനുഷിക പരിഗണനയുള്ളയാളാണ്, കഥാകാരനാണ്, കഥാകൃത്താണ്. പക്ഷെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ മാത്രം ശേഷിയുള്ളയാളല്ല അദ്ദേഹത്തെ. അതിന് പറഞ്ഞേക്കാണ് നല്ലത്. ഞങ്ങൾ പറഞ്ഞല്ലോ പരാതി, നിങ്ങൾ ഈ പ്രദേശത്ത് ശ്രദ്ധിക്കണം. ഞങ്ങളല്ല അക്രമകാരികൾ, ആർ എസ് എസുകാരാണ് അക്രമം നടത്തുന്നത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള നടപടിയെടുക്കണം. ആ പ്രതികളിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കണം. സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉയർന്നിട്ട് കൊടുങ്ങല്ലൂർ സി ഐ എന്തെങ്കിലും ചെയ്തോ? മതിലകം സ്റ്റേഷനിൽ എസ് ഐ ഇല്ല എന്ന് പറഞ്ഞാൽ നാടനില്ലാത്ത കളരി എന്നാണ് അർത്ഥം. ഒരു സ്റ്റേഷനിൽ എസ് ഐ ഇല്ലെങ്കിൽ ചാർജുള്ള ആളില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വീടാക്രമിക്കുന്ന പട്ടാ പകലാണല്ലോ മൂന്ന് നാല് പേർ വന്ന് ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ ഗൂഢാലോചന നടത്തി അവിടെ നിന്ന് ബൈക്കിലെത്തിയ വീട് പട്ടാപ്പകൽ ഒരു വൃദ്ധനായ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ തഹസിൽദാരിന്റെ വീട്ടിൽ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന ആളല്ലേ, രണ്ട് പെൺകുട്ടികൾ, ഒരു വയസ്സായ സ്ത്രീ മാത്രമുള്ള വീട്ടിൽ പകൽ വെളിച്ചത്തിൽ രണ്ടര മണി സമയത്തിന് ശേഷം നിഷ്ഠൂരമായ രീതിയിൽ ആ വീട് അടിച്ചു തകർത്തപ്പോ ഈ പോലീസ് ചേർമാന്മാരുടെ മറുപടി എന്താ? വേണമെങ്കിൽ പരാതിയുമായി സ്റ്റേഷനിൽ വരാൻ. നിങ്ങളൊക്കെ കാക്കിയിട്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം വാങ്ങിച്ചല്ലേ? ഒരു അക്രമം ഉണ്ടായാൽ ആ പ്രദേശത്ത് ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ എത്തേണ്ട പോലീസ് സംവിധാനത്തിന് എത്രമാത്രം താമസം നിങ്ങൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? ദേ ഇന്നലെ പത്രങ്ങളിൽ കൂടിയാണ് ഞാൻ അറിയുന്നത്, പെരിഞ്ഞനത്ത് വീടാക്രമിക്കുന്നു, കയ്പമംഗലത്ത് വീടാക്രമം നടക്കുന്നു. സാമൂഹ്യ ദ്രോഹികൾ അഴിഞ്ഞാടുകയല്ലേ? കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ നടക്കാൻ കഴിയുമോ? ആന പ്രദേശത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി വെക്കാൻ ആർ എസ് എസുകാർ സമ്മതിക്കുമോ? എൽ ഡി എഫ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ആർ കെ ബദറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ്, കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ, പി വി മോഹനൻ, പി എ സഗീർ, കെ ആർ സീത, മഞ്ജുള അരുണൻ, കെ ജി സുഖ്ദേവ്, എ വി സതീഷ് എന്നിവരും പ്രസംഗിച്ചു. എടത്തിരുത്തി മേഖലയിൽ നിരന്തരം സി പി എം ഓഫീസുകളും നേതാക്കന്മാരും ആക്രമിക്കപ്പെട്ടിട്ടും പോലീസ് എടുക്കുന്ന ഏകപക്ഷീയ നിലപാടിനെതിരെയായിരുന്നു സ്റ്റേഷൻ മാർച്ച്. മതിലകം പള്ളിവളവിൽ നിന്നാരംഭിച്ച മാർച്ച് മതിലകം സെന്ററിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. ആ ആ ആ ആ
കയ്പമംഗലം പ്രദേശത്ത് വീണ്ടും അക്രമികൾ വിലസുന്നു. കാക്കാതിരുത്തി പള്ളിവളവിൽ ബസും പള്ളിനടയിൽ കാറും ആക്രമിക്കപ്പെട്ടു. മൂന്നുപീടിക ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന തമാം ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. മൂന്നുപീടിക സ്വദേശി വാഴപ്പറമ്പിൽ നസീറിന്റേതാണ് ബസ്. ബുധനാഴ്ച പുലർച്ചെ 3 മണി കഴിഞ്ഞാണ് ആക്രമണമുണ്ടായത്. കാട്ടൂരിൽ നിർത്തിയിടാറുള്ള ബസ് അറ്റകുറ്റപ്പണിക്കായി മൂന്നുപീടികയിൽ കൊണ്ടുവന്നതാണ്. ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. മൂന്നുപീടികയിൽ നിന്ന് ചളിങ്ങാട്, കോഴിത്തുമ്പ്, എടത്തിരുത്തി, താണിശ്ശേരി വഴി ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്ന ഏക ബസ്സാണ് തകർക്കപ്പെട്ടത്. ഇതോടെ ഈ റൂട്ടിലെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. ബസ് ഉടമ മധുരകം പോലീസിൽ പരാതി നൽകി. പള്ളിനടയിൽ കാഞ്ഞിരപ്പറമ്പിൽ അശോകന്റെ കാറാണ് കുപ്പിയേറിൽ തകർന്നത്. മുൻഭാഗത്തെ ചില്ലുകൾ എറിഞ്ഞു തകർക്കാൻ ഉപയോഗിച്ച സോഡാ കുപ്പി കാറിന് സമീപത്ത് ചിതറിക്കിടപ്പുണ്ട്. പുലർച്ചെയാണ് കാറ് തകർത്തത് കണ്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു. പള്ളിനട കപ്പേളയ്ക്ക് നേരെ ആക്രമണം നടത്തിയവർ ഗേറ്റിലെ വിളക്കുകൾ അറുത്തെടുത്തു. സമീപത്തെ പുഴങ്കരയില്ലത്ത് ഷഫീഖ്, കല്ലിപ്പറമ്പ്, ഇസ്മയിൽ എന്നിവരുടെ വീടുകൾക്കു നേരെയും മദ്യക്കുപ്പികളും സോഡാ കുപ്പികളും എറിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പ്രദേശത്ത് നാൾക്കുനാൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ തടയാനും കുറ്റവാളികളെ പിടികൂടാനും പോലീസിന് സാധിക്കില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി അക്രമികളെ നേരിടുമെന്ന് VS സുനിൽകുമാർ MLA. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക അക്രമങ്ങൾ അരങ്ങേറിയ കുറ്റിലക്കടവ്, പള്ളിവളവ്, പള്ളിനട ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. എടത്തിരുത്തി ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളാണ് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ കയ്പമംഗലം പെരിഞ്ഞനം ഭാഗത്ത് കഞ്ചാവ് മദ്യലോബികളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. പള്ളിനടയിൽ കപ്പേളയുടെ ലൈറ്റുകൾ തകർത്തതിനു പിന്നിൽ സാമുദായിക സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. കഴിഞ്ഞ അക്രമ സംഭവങ്ങളെ പോലീസ് ലാഘവത്തോടെ കണ്ടതാണ് അക്രമികൾ വിലസാനുള്ള കാരണം. കയ്പമംഗലം പള്ളിനടയിൽ മദ്യബർ കേന്ദ്രീകരിക്കുന്ന കെട്ടിടത്തിലെ മുറിയും MLA സന്ദർശിച്ചു. ഇവിടെ മദ്യക്കുപ്പികൾ, സോഡാക്കുപ്പികൾ, ബസ് ആക്രമിച്ച ടൈലുകൾ എന്നിവ കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് MLAയുടെ സന്ദർശനമുണ്ടായത്. 6 പഞ്ചായത്തുകളിലെയും 1 മുനിസിപ്പാലിറ്റിയിലെയും വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാട്ടൂർ KSEB സബ്സ്റ്റേഷൻ ശനിയാഴ്ച തുറക്കും. കാറളം, കാട്ടൂർ, എടത്തിരുത്തി, താന്യം, ചാഴൂർ, ചേർപ്പ് എന്നീ പഞ്ചായത്തുകളിലെയും ഇരിങ്ങാലക്കുട നഗരസഭയിലെയും പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുകയാണ് സബ്സ്റ്റേഷന്റെ ഉദ്ദേശം. നാട്ടുകാരുടെ ദീർഘനാളത്തെ മുറവിളികൾ അവസാനിപ്പിക്കാനായി നിലവിലുള്ള 66 KV സബ്സ്റ്റേഷൻ 110 KV സബ്സ്റ്റേഷനായി ഉയർത്തുകയായിരുന്നു. 7.25 കോടി രൂപയാണ് വൈദ്യുതി ബോർഡ് ഇതിനായി ചെലവാക്കിയത്. പുതിയ സബ്സ്റ്റേഷന് കീഴിൽ വരുന്ന കാട്ടൂർ, കരുവന്നൂർ, ഇരിങ്ങാലക്കുട മേഖലകളിൽ ആവശ്യാനുസരണം ട്രാൻസ്ഫോർമറുകൾ കൂടി സ്ഥാപിക്കാൻ KSEBയ്ക്ക് പരിപാടിയുണ്ട്. പ്രസരണ നഷ്ടവും വോൾട്ടേജ് ക്ഷാമവുമാണ് മേഖലയിൽ ദുരിതമായിരുന്നത്. ഇതുമാറ്റി ഗുണമേന്മയുള്ള വൈദ്യുതി ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ സബ്സ്റ്റേഷന് കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു. ഉദ്ഘാടനത്തിനായി അവസാന മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 5 വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിക്കും. MPമാരായ PC ചാക്കോ, KP ധനപാലൻ എന്നിവർ പങ്കെടുക്കും. മതേതര ഇന്ത്യയ്ക്ക് ഫാസിസത്തോട് പൊരുതുക എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി 3 പീടികയിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. KM നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി മുൻ വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ വടക്കേടത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KA അബ്ദുൽ ഹസീബ് മദനി, ഷറഫുദ്ദീൻ മൗലവി വെൻമേനാട്, KK അഫ്സൽ, PB താജുദ്ദീൻ, KK സക്കരിയ, CA മുഹമ്മദ് അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. ഈ രാജ്യത്തിന്റെ മഹനീയതക്ക് മകുടോദാഹരണമായി നമ്മൾ ചൂണ്ടിപ്പറയുന്ന ഈ മതനിരപേക്ഷതയ്ക്ക് എന്തുമാത്രം കളങ്കം ചാർത്തപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ അലിഗഢിലും ഗോണ്ടയിലും ബിജ്നോറിലും ദാദ്രയിലും മീററ്റിലും ഓൾഡ് ഡൽഹിയിലും മലിയാനയിലും ഭഗൽപൂരിലും ജബൽപൂരിലും ഹൈദരാബാദിലും സെക്കന്തരാബാദിലും നിരപരാധികളായ സ്ത്രീ പുരുഷന്മാരുടെ, സഹോദരീ സഹോദരങ്ങളുടെ ചോര പുരണ്ടിട്ടുണ്ട്, ചോര ചിന്തപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഓർത്തെടുക്കാൻ സമീപകാലത്ത് പോലും രാജ്യം അതിദാരുണവും ഭീകരവുമായ, ഒരുപക്ഷെ ഈ ലോകത്ത് നടന്ന വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ പടക്കളങ്ങളിൽ പോലും പരിചയമില്ലാത്ത നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ
നടന്നിട്ടുണ്ട്. തിരക്ക് പിടിച്ച വ്യാപാര ജീവിതത്തിനിടെ കൃഷിക്ക് സമയം കണ്ടെത്തുകയാണ് കൈപ്പമംഗലത്തെ ഒരു യുവാവ്. കൈപ്പമംഗലം കോരിക്കുഴി ജുമാ മസ്ജിദിന് സമീപം പുതിയ വീട്ടിൽ മുഹമ്മദിന്റെ മകൻ നിഷാദാണ് വീടിന്റെ മട്ടുപ്പാവിലും വീട്ടുപറമ്പിലും കൃഷി നടത്തി മാതൃകയാവുന്നത്. കൊപ്രക്കളത്ത് സിമന്റ് വ്യാപാരിയായ ഇയാൾ കാബേജ്, മല്ലിയില, കോളിഫ്ലവർ, ചീര, വെള്ളരി, തക്കാളി, വഴുതന, മുളക് തുടങ്ങിയ പച്ചക്കറികൾ ടെറസിന് മുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. പറമ്പിൽ ഔഷധ ചെടികളും ജാതിത്തൈകളും പരിപാലിക്കുന്നുമുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ച പച്ചക്കറി വിത്തുകളിൽ നിന്നാണ് കൃഷിക്ക് തുടക്കമിട്ടത്. പച്ചക്കറികളും മത്സ്യവും കഴുകുന്ന വെള്ളമാണ് പ്രധാന വളം. വീടിന്റെ ടെറസിന് മുകളിലെ കാബേജ്, കോളിഫ്ലവർ എന്നിവ ഇപ്പോൾ വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ MES ശാസ്ത്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചരിത്രധാരയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PKM ഹബീബ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. പ്രൊഫസർ കടവനാട് മുഹമ്മദ് ഡോക്യുമെന്ററി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MES ഭാരവാഹികളായ KK കുഞ്ഞുമൊയ്തീൻ, പ്രൊഫസർ KA അബ്ദുൽ വഹാബ്, KM അബ്ദുൽ സലാം, VM ഷൈൻ, PH സിയാവുദ്ദീൻ, EK മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. 1930-കളുടെ രണ്ടാമത്തെ പകുതിയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി. ആ സമയത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മദിരാശി അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കുകയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഏറനാട്ടിൽ നിന്നായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളികൾ സ്വന്തം സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാരായിരുന്നു ഏറ്റവും വലിയ എതിരാളികൾ. അന്ന് മലബാറിലെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്ന സാക്ഷാൽ ഉണ്ണിക്കമ്മു സാഹിബായിരുന്നു ഒരു എതിരാളിയെങ്കിൽ മറ്റൊരാൾ ചേക്കു എന്ന് പറയുന്ന ഒരാളാണ്. കഴിമ്പ്രം ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ പണിതീർത്ത കുട്ടികളുടെ പാർക്ക് ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് അധ്യക്ഷയായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NS ധർമ്മൻ, ശിഭ പ്രദീപ്, ലതിക ബാലതിലകൻ, സതി രാമചന്ദ്രൻ, അനിത ത്രിദീപ് കുമാർ, രജനി അശോകൻ, PM അബ്ദുൾ ഗഫൂർ, KS സുരേന്ദ്രൻ, KR സതീശൻ, സ്കൂൾ പ്രധാനാധ്യാപിക VS ശ്രീറാണി, ബേബി പീതാംബരൻ, MG ജയ എന്നിവർ പ്രസംഗിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും സർവശിക്ഷ അഭിയാന്റെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.